ലോട്ടറി അടിച്ചതിന്റെ ഷോക്കിൽ പലരും തലകറങ്ങി വീണെന്നും കിളി പോയിരുന്നെന്നും നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ടാകും എന്നാൽ ലോട്ടറി അടിച്ചതിന്റെ പേരിൽ പനിയും വിറയിലും ഉണ്ടാകുന്നത് ഒരുപക്ഷെ വിഷുവിന് മാത്രമായിരിക്കും ഇവിടെ നമ്മുടെ താരം കേരള ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാന ജേതാവായ വിഷു എന്ന ബംഗാൾ സ്വദേശിയാണ് കേരള ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായി ഒരു കോടി രൂപ അടിച്ചതിന്റെ ഞെട്ടലിൽ സംരക്ഷണം തേടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ ബംഗാൾ സ്വദേശി വിഷുവിന്റെ കഥ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോളിതാ ബിഷുവിന് പനിയും വിറയിലുമാണെന്നാണ് പുതിയ റിപ്പോർട്ട് തനിക്ക് ലഭിച്ച സമ്മാനത്തുക തട്ടിയെടുക്കാൻ തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്ന ഭയം കാരണമാണ് ബിഷുവിന് ഇന്നലെ പനിയും വിറയിലും ഉണ്ടായത് ഇതേ തുടർന്ന് ബിഷുവിന്റെ സ്ഥലം മാറ്റിയെന്നും തമ്പാനൂർ എസ് എസ് പ്രകാശ് പറഞ്ഞു സമ്മാനത്തുക വാങ്ങി ബിഷു നാട്ടിലേക്ക് മടങ്ങും വരെ പോലീസ് നിരീക്ഷണം ഉണ്ടാകും ലോട്ടറി അടിച്ചുതറിഞ്ഞ് ഇതര സംസ്ഥാനക്കാരായ ഒട്ടേറെ സുഹൃത്തുക്കൾ ബിഷുവിനെ തേടിയെത്തിയിരുന്നു ഇതോടെയാണ് ഇയാൾ ഭയപ്പെട്ടതെന്നും പോലീസ് പറയുന്നു സർ മുജെ ബച്ചാവോ എന്ന് നിലവിളിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ടാണ് ഇയാൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത് കഴിഞ്ഞ തിങ്കളാഴ്ച തമ്പാനൂരിലെ ഒരു ലോട്ടറി കച്ചവടക്കാരനിൽ നിന്നാണ് ബിഷു ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ അഞ്ച് ടിക്കറ്റുകൾ എടുത്തത് ബിഷുവിന് സമ്മാനത്തുകാടിച്ചോ എന്നറിയാൻ ബുധനാഴ്ച വൈകിട്ട് ഇതേ ലോട്ടറി കച്ചവടക്കാരനെ സമീപിച്ചിരുന്നു കടക്കാരൻ ടിക്കറ്റ് വാങ്ങി നോക്കിയപ്പോഴാണ് ഒന്നാം സമ്മാനം വിഷുവിനാണെന്നറിഞ്ഞത് അറിഞ്ഞപാടെ ടിക്കറ്റുമായി ഓടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു ബിഷു എന്നാൽ പലരും ഇപ്പോൾ ലോട്ടറി അടിച്ചാൽ പുറത്തു പറയാൻ ഭയക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വിഷു ബമ്പർ കരസ്ഥമാക്കിയ വ്യക്തി ഇപ്പോഴും അജ്ഞാതനായി തന്നെ തുടരുകയാണ് ബമ്പർ അടിച്ചാൽ പണം ചോദിച്ച് ആളുകളുടെ ക്യൂ ആണ് വീടിന് മുന്നിൽ എന്നാണ് മുൻകാല വിജയികൾ പറയുന്നത് കൂടാതെ ജീവനുവരെ അപകടം കണക്കാക്കിയാണ് ഇങ്ങനെ പലരും ലോട്ടറി ജേതാക്കളായാൽ ഒളിവിൽ കഴിയാനും പോലീസ് സംരക്ഷണം തേടാനും ശ്രമിക്കുന്നത് ണാമറിയായിരുന്ന ഇത്തവണത്തെ പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ ഭാഗ്യവാൻ ഒടുവിൽ ലോട്ടറി വകുപ്പിനെ സമീപിച്ച് പണം കൈപ്പറ്റിയത് രഹസ്യമായിട്ടായിരുന്നു കോഴിക്കോട് സ്വദേശിക്കാണ് ബമ്പർ വിവരം തന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് ഇയാൾ ലോട്ടറി വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ ഭാഗ്യവാൻ ആരെന്ന വിവരം ഇനിയും രഹസ്യമായി തന്നെ തുടരും കോഴിക്കോടേക്കുള്ള ഒരു ബാങ്ക് മുഖേനയാണ് ഇയാൾ പണം കൈപ്പറ്റിയത് സമ്മാനാർഹമായ പന്ത്രണ്ട് കോടിയുടെ പത്ത് ശതമാനവും ഏജൻസി കമ്മീഷനുമായി മുപ്പത് ശതമാനം നികുതി ഇനത്തിലും പോയ ശേഷം ബാക്കിയുള്ള ഏഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് ഇയാൾ കൈപ്പറ്റിയത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഭാഗ്യവാൻ ഒന്നാം സമ്മാനമായ ലോട്ടറിയുമായി ബാങ്കിനെ സമീപിച്ചത് തുടർന്ന് ലോട്ടറി വകുപ്പിൽ നിന്ന് പണം കൈപ്പറ്റുകയായിരുന്നു മുൻപത്തെ പോലെ ലോട്ടറി അടിക്കുന്ന ഭാഗ്യശാലികളെ ഇനി കണ്ടെന്നു വരില്ല പലതും മുന്നിൽ കണ്ട് ഭാഗ്യക്കുറി ജേതാക്കൾ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിലും വിഷുബമ്പർ അടിച്ച വ്യക്തി ചെയ്തതുപോലെ അജ്ഞാതമായാകാം പണം കൈപ്പറ്റുക ഇവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ കോടിക്കാരെ ബംഗാൾ സ്വദേശി ബിഷുവിന്റെ കാര്യവും വ്യത്യസ്തമല്ല എന്നാൽ രഹസ്യമായി വിഷു ബമ്പർ ജേതാവ് പണം കൈപ്പറ്റിയ രീതി വിഷുവിന് അറിയാത്തത് കൊണ്ടാകാം പോലീസ് സഹായം തേടിയത് ടിക്കറ്റ് ബാങ്കിലോ ലോട്ടറി വകുപ്പിലോ ഏൽപ്പിക്കാൻ സഹായം വേണമെന്നും അതുവരെ തനിക്ക് സുരക്ഷ നൽകണമെന്നുമായിരുന്നു ബിഷുവിന്റെ ആവശ്യം ബിർഷു പറഞ്ഞത് മുഴുവൻ കേട്ട തമ്പാനൂർ എസ് എച്ച്ഒ ഉടൻ തന്നെ ഫെഡറൽ ബാങ്ക് മാനേജറെ വിളിച്ചു വരുത്തി ടിക്കറ്റ് ഏൽപ്പിക്കുകയായിരുന്നു ഒരേ നമ്പറിലെ അഞ്ച് സീരീസ് ടിക്കറ്റുകൾ വാങ്ങിയത് കാരണം എണ്ണായിരം രൂപയുടെ നാല് സമാശ്വാസ സമ്മാനങ്ങളും ബിർഷുവിന് ലഭിച്ചു എന്നാൽ ഇതര സംസ്ഥാനക്കാർക്ക് നടപടിക്രമങ്ങൾ ഏറെയാണ് മലയാളികൾക്ക് ലോട്ടറി അടിച്ചാൽ ബാങ്കിലോ ലോട്ടറി വകുപ്പിലോ ടിക്കറ്റ് നൽകി അധികം വൈകാതെ പണം മാറിയെടുക്കാം എന്നാൽ ഇതര സംസ്ഥാനക്കാർക്കാണ് ലോട്ടറി അടിക്കുന്നതെങ്കിൽ പണം കൈപ്പറ്റാൻ നടപടിക്രമങ്ങൾ ലളിതമല്ല ഒരു ലക്ഷം രൂപ വരെയുള്ള ടിക്കറ്റ് ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് ആർക്കും മാറിയെടുക്കാം എന്നാൽ ഇതര സംസ്ഥാന മേൽവിലാസക്കാരാണെങ്കിൽ തിരുവനന്തപുരത്തെ ലോട്ടറി ഡയറക്ടറേറ്റിൽ നോട്ടറൈസ് ചെയ്ത രേഖകളുമായി എത്തണം ഇവിടെയുള്ള സമിതി പരിശോധിച്ച ശേഷമേ സമ്മാനം നൽകൂ കാരണം കേരള ലോട്ടറി മറ്റു സംസ്ഥാനങ്ങളിൽ വിൽക്കാൻ പാടില്ല അതിനാൽ ലോട്ടറി കേരളത്തിൽ എത്തിയപ്പോൾ വാങ്ങിയതാണെന്നും വാങ്ങിയ ആൾ തെളിയിക്കേണ്ടതുണ്ട് അതിനാലാണ് ഇതര സംസ്ഥാന മേൽവിലാസക്കാർക്ക് മാത്രമായി ഈ നടപടിക്രമം എന്തൊക്കെയാണെങ്കിലും ബിർഷു പോൾ ഹാപ്പിയാണ് കേരള ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയുമായി ഇനി ഉടൻ തന്നെ ബിർഷുവിനെ നാട്ടിലേക്ക് മടങ്ങാം